യാത്രകൾ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ. എൻ്റെ ഒരു യാത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ കാണിക്കണം. ഒരു കൊല്ലം യാത്രയും ഒരു തിരുവനന്തപുരം യാത്രയുമാണ്. ഈ യാത്രയ്ക്കിടയിൽ ഞാനൊരു പാചകത്തെ പരിചയപ്പെടുത്തായിരുന്നു. ഒരുപാട് ജോലികളുള്ള ദിവസമായിരുന്നു. കേരച്ചൂര അച്ചാറിടുന്ന ദിവസമൊക്കെ, ചമ്മന്തി പിടിക്കുന്ന ദിവസമൊക്കെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. നൈമിത്ര കിച്ചണിൽ ചേച്ചി, മാമി, അമ്മയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ഇതിനിടയിൽ ഞാനും ഉണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ എന്ന് വെച്ചാൽ പിന്തുണയും മാനസികമായിട്ടുള്ള പിന്തുണയല്ല. ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ അച്ചാറിടാനും എല്ലാമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരുപാട് ഓർഡറുകൾ വരുന്നതിൻ്റെ, അല്ലെങ്കിൽ എനിക്കൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയായിരിക്കും ജോലിയിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ജോലിയിലായിരിക്കും അവർ, കായികപരമായിട്ടുള്ള ജോലിയിലായിരിക്കും. അപ്പം ഞാൻ അതിനിടയ്ക്ക് വൈകുന്നേരത്തെ എന്താണ് പുട്ടിനൊപ്പം കഴിക്കാനായിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് അമ്മച്ചിരുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ചെയ്യാം, അത് വീഡിയോയും കൂടെ ആക്കിയിടാം, ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ തിരുവനന്തപുരത്ത് പോയൊരു യാത്രയിലെടുത്തതാണ് കേട്ടോ. സന്ധ്യയ്ക്ക് തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് പോളിയാൻ, അപ്പോൾ അപ്പോഴൊപ്പിയെടുത്തതാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ പയറ് വയ്ക്കാനായിട്ട് പയറൊരു 4-5 മണിക്കൂർ ചെറുപയർ കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകിയെടുത്ത് നമ്മളുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കത് കുക്കർ വേവിച്ചെടുക്കാം കേട്ടോ. മറ്റേ വിറകടുപ്പൊക്കെ ഇരുന്നെങ്കിൽ ഞാൻ പുറത്തിരുന്ന് വേവിച്ചില്ല കേട്ടോ, ഇവിടെ പറ്റത്തില്ല. അപ്പോൾ അമ്മച്ചി അത് ഇടുകയാണ്. എന്നിട്ട് അച്ഛന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ഉരുളക്കിഴങ്ങും മുറിച്ചിട്ടു, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണിട്ടു, 4 പച്ചമുളകും ഇട്ടു. 4 എണ്ണം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് എരിവ് വേണമെന്നേ 4 ഇട്ടതാണേ. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു. 2 പിടി പയറേ എടുത്തിട്ടുള്ളൂ. ഒരു 5 വിസിൽ കേൾപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു വേറൊരു പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ, ചോറിനും പുട്ടിനും ഇടിയപ്പത്തിനുമൊക്കെ പറ്റി കറിയണം, ബ്രെഡിനുമൊക്കെ. അതിലേക്ക് 2 ഗ്രാമ്പൂവും 2 ഏലക്കയും കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തു. ചിലപ്പോൾ അങ്ങ് മറന്നു കേട്ടോ. പിന്നെ വോയിസ് ഓവർ ചെയ്യുകയാണ്, 10 വെളുത്തുള്ളിയല്ലി ഇട്ട് കൊടുത്തു. ഈ വെളുത്തുള്ളിയലിക്ക് നല്ലൊരു മണമണി പരിപ്പ് കറി കിടക്കുമ്പോൾ, നല്ലൊരു മൂത്ത് വരുമ്പോൾ. എന്നിട്ട് 2 വറ്റൽമുളകും കൂടെ കീറിയിട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനെ വഴറ്റാം. അയ്യോ, എന്നിട്ട് 10-15 ചെറിയ ഉള്ളി എടുത്ത് വട്ടം വെട്ടി ഇട്ട് കൊടുത്തതാണ്. ഇത് കടുക് വറുക്കും പോലെ ആവണ്ട കേട്ടാ, കടുക് വറുക്കും പോലെ ഒന്നും ആവണ്ട. എന്നാൽ നന്നായിട്ട് വഴന്ന് വരണം. 2 തക്കാളി, പച്ചത്തക്കാളി എടുത്ത് ഇട്ട് കൊടുത്തു. ചുവപ്പ് തക്കാളിയുടെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇവിടെ പച്ചത്തക്കാളിയാണ് ഉണ്ടായിരുന്നത്, പച്ചത്തക്കാളി ഇട്ട് കൊടുത്തു. പച്ചത്തക്കാളി ഇങ്ങനെ ഇട്ടു, ചന്തയിൽ നിന്ന് വാങ്ങിച്ചത് ഇരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് തക്കാളി വേവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് അതൊക്കെ സെറ്റായിട്ട് ഇപ്പോൾ നമ്മൾ പയറൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. വെന്ത പയറൊന്ന് നല്ലപോലെ വെന്ത്, നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ലപോലെ പയറുടയ്ക്കണ്ട, ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇതേ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു മണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കും. കുരുമുളക് പൊടി 1/2 സ്പൂണിൻ്റെ താഴെ, കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഗരം മസാല 1/2 സ്പൂണിൻ്റെ താഴെ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി മുളക് പൊടി 1/2 സ്പൂണിൻ്റെ താഴെ, കാശ്മീർ പൊടി തന്നെ ഇടണേ, എന്നിട്ട് മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടുവെള്ളം തന്നെ, പച്ചവെള്ളം ഒഴിക്കരുത്, പച്ചപ്പിൻ്റെ ഇത് വരും. എന്നിട്ട് ഇതേ നമ്മുടെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഈ പയറിലോട്ട് എടുത്ത് ഒഴിച്ചു കൊടുത്ത് പയർ അടുപ്പി വയ്ക്കാം. എന്നിട്ട് അത് നന്നായിട്ട് സെറ്റാക്കി ഇളക്കിയെടുക്കാം. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണേ. ചോറിന് നല്ലതാണ്, നല്ലതാണ്. പപ്പടവും കൂടെ കൂട്ടി മക്കൾക്കൊക്കെ കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടും. സ്കൂളിൽ കൊടുത്തയച്ച് നല്ലതുപോലെ ഇഷ്ടപ്പെടും കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്ക് കേട്ടോ. ചെയ്ത് നോക്കണേ. തേങ്ങാപ്പാൽ 1/4 മുറി തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നന്നായിട്ട് കുറുകി വറ്റി വരണം കേട്ടോ. എന്ന് വെച്ചാൽ ഇനി തിളപ്പിക്കേണ്ട, അതായത് കുറുകി വന്നോളും. നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും കുറുകി വന്നോളും. എളുപ്പത്തിൽ ചെയ്യാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പുട്ട് പിഴുങ്ങി എടുത്ത് വെച്ച് കഴിക്കാം. നമ്മൾ പുട്ടാണ് കഴിക്കുന്നത്. ഉണ്ടാക്കി വെച്ച വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ മുഖം കാണിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സ്വന്തം ദിജ.